ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു എന്തായാലും കെജ്രിവാളിന്റെ ജയിൽ മോചനം മാറ്റി എഴുതുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ കൂടിയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ ഇനി ബി ജെ പിക്ക് പോരാതെ വരും ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയാകുന്നത് സജു തോമസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി സജു ജയിലിലിരുന്ന അരവിന്ദ് കെജ്രിവാളിനെക്കാളും വളരെ കരുത്തനായിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിനെ ഇനി പേടിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ പറഞ്ഞതുപോലെ തന്നെ ഇനി ബി ജെ പി ഇതുവരെ ഉപയോഗിച്ചു വരുന്ന ആയുധങ്ങളൊന്നും കെജ്രിവാളിനെതിരെ പോരാതെ വരും കെജ്രിവാൾ ഇനി വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്തുകൂടെ സജീവമാവുകയാണ് പ്രത്യേകിച്ച് ഡൽഹി അടക്കം ബി ജെ പിക്ക് മേൽക്കൈ ഉള്ള സംസ്ഥാനങ്ങളാണെങ്കിലും കെജ്രിവാളിന്റെ തിരിച്ചുവരവ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ടല്ലേ ിൽസി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്തായാലും കെജ്രിവാളിൻ്റെ വാക്ഷരങ്ങളെ ബി ജെ പി ഇനി എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പുമായി പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പരാമർശങ്ങളടക്കം വലിയ പ്രചാരണ ആയുധമാക്കി ബി ജെ പി മുൻപോട്ട് പോയിരിക്കുകയായിരുന്നു അതിനിടയിലായിരുന്നു ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് അൻപത് ദിവസം ജയിൽ തിഹാർ ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തി ദിവസത്തെ ജാമ്യമാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത് അതെന്തായാലും ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും ആവേശം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഡൽഹിയിലും പഞ്ചാബിലും അടക്കം ഇനി ഇപ്പോൾ ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്കും അതുപോലെ ആം ആദ്മി പാർട്ടിക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ തന്നെ അദ്ദേഹം ജയിൽ മോചിതനായിട്ട് പുറത്തു വന്ന് അദ്ദേഹത്തിന് വാഹനത്തിന് മുകളിൽ കയറി മാധ്യമങ്ങളെയും അതുപോലെ അവിടെ ഓടിയെത്തിയ ആം ആദ്മി പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അതുതന്നെയായിരുന്നു രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തടുക്കണമെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വസത്തിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അദ്ദേഹം പതിനൊന്ന് മണിക്ക് ഹനുമാൻ മന്ദിർ സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം ഒരു മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് വൈകിട്ട് സൗത്ത് ഡൽഹിയിൽ ഒരു റാലി ഉണ്ട് ആ റാലിയിൽ അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പരിപാടിയിലും അദ്ദേഹം മാധ്യമങ്ങളോടും പ്രത്യേകിച്ച് ഡൽഹിയിലെ ജനങ്ങളോടും ഇന്ത്യ മുന്നണിയോടും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രാജ്യം കാതോർക്കുകയാണ് പ്രധാനമായിട്ടും ഈ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ അടവു നയങ്ങൾക്ക് പ്രധാനമായിട്ടും ഇന്ത്യ മുന്നണി ഒരു പ്രമുഖ നേതാവെന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ അത് രൂക്ഷമായ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു രേഖകളോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കേ ഉള്ള പദവികളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള കർശന കൂടിയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ വൈകാരികമായ ചില പ്രതികരണം ൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഏഴ് മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് ഏഴ് മണ്ഡലങ്ങളിൽ നാലിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുമ്പോൾ മൂന്നിടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് മേൽക്കയുള്ള പ്രദേശങ്ങളാണ് ഈ ഏഴ് മണ്ഡലങ്ങളും അൻപതിനും അൻപത്തിയേഴ് ശതമാനത്തിനുമിടയിലാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ടിംഗ് ശതമാനമുള്ളത് അത് ഈ തവണ മറികടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഏറ്റവും ഒടുവിലായി ആം ആദ്മി പാർട്ടിക്കും അതുപോലെ ഇന്ത്യ മുന്നോണിക്ക് ഉണ്ട് പ്രത്യേകിച്ച് കന്യാകുമാർ അടക്കമുള്ള നേതാക്കളെ ഇറക്കിയുള്ള വലിയ മത്സരം കാഴ്ചവോക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്തായാലും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ നിലനിന്നിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെയും ഈ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തോടുകൂടി അത് ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ശക്തനായിട്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം മടങ്ങിയെത്തുകയാണ് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോടും തൻ്റെ പ്രവർത്തകരോടും പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം താൻ ഉടനെ വരും എന്ന് പറഞ്ഞാണ് പോയത് താൻ മടങ്ങി വന്നിരിക്കുന്നു ഇനി നമുക്ക് ഒന്നിച്ച് പോരാടണം എന്ന് തന്നെ എന്ന് തന്നെയാണ് അപ്പോൾ ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ തണലിൽ തയ്യാറെടുക്കുകയാണ് ഇന്നലെ മീഡിയ വണ്ണോട് ഇന്നലെ പ്രതികരിച്ച മുതിർന്ന മന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായിരുന്ന ഗോപാൽ റായും അത് തന്നെയായിരുന്നു വ്യക്തമാക്കിയത് ഇന്ത്യ മുന്നണിക്ക് ആവേശം പകർന്ന ഒന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എത്തരത്തിലാണ് പ്രവർത്തകരെയും എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം അത് ബിജെപിയുടെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുക ഇനി അങ്ങോട്ട് പ്രചാരണ രംഗത്തും അരവിന്ദ് കെജ്രിവാൾ വളരെ സജീവമാകാൻ പോവുകയാണ് ഇതൊക്കെ എൻ ഡി എ സഖ്യത്തിന് തലവേദന ഉളവാക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത്